is a paid service. Part-time job. നമസ്കാരം. ഞാനിപ്പോൾ എറണാകുളം ഇൻഡോ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. 7200 കുട്ടികളാണ് ഇവിടെ നിന്ന് കാനഡയ്ക്ക് കയറി പോകുന്നത്. 7200 കുട്ടികൾ ഒരു രാജ്യത്തേക്ക് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇവിടെ 8ാം ക്ലാസ്സും ഗുസ്തിയായിട്ടുള്ള കുറച്ച് തല്ലിപ്പൊളികളല്ലാണ്ട് കേരളത്തിൽ ഒരു കുരിശും ഇവിടെ ഉണ്ടാവില്ല. 8ാം ക്ലാസ് തോറ്റവന് വിദ്യാഭ്യാസ മന്ത്രിയാവാം, ഒരു കൊടിയും ബക്കറ്റും ആയിട്ട് ജീവിക്കാം. പണിയെടുത്ത് മാന്യമായി ജീവിക്കുന്ന ഒരു കുട്ടികൾക്കും ഇനി ഇന്ത്യയിൽ സാധ്യതയില്ല. തട്ടിപ്പും വെട്ടിപ്പും പലിശയും കൂട്ടിക്കൊടുപ്പും മയക്കുമരുന്നും കഞ്ചാവും അല്ലാണ്ട് കേരളത്തിൽ ഇനി ഒരു രക്ഷയില്ല. ജനാധിപത്യവും നിയമവാഴ്ചയും പോയെന്ന് അറിയാൻ ഈ ഒരു ജനക്കൂട്ടം മാത്രം മതി. എല്ലാവരും ഓടി രക്ഷപ്പെടുവാണ്. അപ്പോൾ 2020 സാബു എം ജേക്കബ് പറഞ്ഞത് കറക്റ്റാവാൻ പോകുന്നു. ഇനി എല്ലാ വീട്ടിലും മിന്നുന്ന ഒരു ട്യൂബ് ലൈറ്റും ഒരു കൊടിച്ചി പട്ടിയും പ്രായം ചെന്ന ഒരു തന്തയും തള്ളയും കൂടി വീട്ടുമുറ്റത്ത് ചാരികസേരമേലിരിക്കും. മക്കൾ ഡോളർ അവിടെ നിന്നായിക്കും. ഡോളർ കുണ്ടി കഴുകി തരില്ല, ഡോളറും ബുതുക് മാന്തി തരില്ല, ഡോളറ് മരുന്നെടുത്ത് തരില്ല, ഡോളറ് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കില്ല, ഡോളറ് നമ്മളെ തടകി തരില്ല. അപ്പൊ കാശിനു വേണ്ടി മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ, കാശിനു വേണ്ടി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കൾ പോയി ഡോളർ ഉണ്ടാക്കട്ടെ, അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഏതായാലും കേരളവും ഇന്ത്യയും ഇനി കൊള്ളരുതാത്ത കുറച്ച് രാഷ്ട്രീയക്കാർക്കും കൊള്ളരുതാത്ത കുറെ പലിശക്കാർക്കും ഗുണ്ടകൾക്കും തെമ്മാടികൾക്കും കൊള്ളാം. ഒന്നല്ലേ മക്കളെ 8ാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് വിടാണ്ട് ഒരു കൊടിയും ബക്കറ്റുമായിട്ട് വിടുക. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പാടം നികത്തിയും ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയും കഞ്ചാവും മയക്കുമരുന്നും വിസക്കച്ചവടവും നടത്തി തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവന് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്, സ്വർഗമാണ്. കള്ളന്മാർക്കും ഗുണ്ടകൾക്കും തെമ്മാടികൾക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം കൈക്കൂലി മേടിച്ച് നക്കി തിന്നുന്നവനും കേരളം നമ്പർ 1 ആണ്. അല്ലാത്തവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്.